ഇതാണ് ഇന്നത്തെ നമ്മുടെ താരം മാങ്ങാ ഇഞ്ചി. അപ്പോ ശരിക്കും നമ്മള് ഇതിന്റെ പാർട്സ് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിന്റെ ടേസ്റ്റ് നമുക്കറിയാം. സ്മെല്ലും ഈ നമ്മളിങ്ങനെ പൊട്ടിയ ഭാഗമൊക്കെ ഒന്ന് സ്മെല് ചെയ്ത് നോക്കിയാൽ ശരിക്കും മാങ്ങയുടെ സ്മെല്ലാണ്. പിഞ്ചിയുടെ ടേസ്റ്റും മാങ്ങയുടെ സ്മെല്ലും അങ്ങനെയാണ് ശരിക്കും ഇത്. ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള മാങ്ങയുടെ പുളിയും ഉണ്ട്. അപ്പൊ ഇത് വെച്ച് ഞാൻ ഇന്ന് രണ്ട് ഐറ്റമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒന്ന് ചമ്മന്തി, ഒന്ന് ജ്യൂസും. ഭയങ്കര അതിശയം തോന്നുന്നുണ്ടാവും അല്ലെ. നല്ല വെറൈറ്റിയാണ് രണ്ടും, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഈ മാങ്ങ ചമ്മന്തി ഒക്കെ കഴിക്കുന്ന പോലെ തോന്നും, പക്ഷെ ആ ഇഞ്ചിയുടെ ഒരു ഇതും ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈസിയാണ്, ജ്യൂസും ഭയങ്കര ഈസിയാണ്. പിന്നെ ഒരു റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, പക്ഷെ ഇഞ്ചിപ്പുളിയില്ലേ. അപ്പൊ ഇതൊക്കെയാണ് വേറെ വേണ്ടത്. ഒരു അരമുറി തേങ്ങ, കരിവേപ്പില, ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി. സവോള ആയാലും കുഴപ്പമില്ല, പക്ഷെ ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. മുളക് പൊടി ആവശ്യത്തിന് നിങ്ങളുടെ എരിവിനനുസരിച്ച്, ഉപ്പ്, പെരുങ്കായത്തിന്റെ പൊടി കുറച്ച്, പിന്നെ നമ്മുടെ ഇഞ്ചി. ഞാൻ ഈ ഇഞ്ചി, മാങ്ങ ഇഞ്ചി, ഇത് ഇത്രയും പോകുന്നൊരു കഷ്ണം, ഏകദേശം ഇത്രയും വരുന്നൊരു കഷ്ണമാണ് ഞാനിങ്ങനെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. മിക്സിയിൽ അരയാൻ എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മളൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചിരിക്കുന്നത്, കണ്ടോ. വല്ലാണ്ട് വെള്ളം ഒഴിക്കരുത്, അപ്പൊ അരയാനുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചിരിക്കുന്നത്. ഇതാണ് കൺസിസ്റ്റൻസി. വല്ലാണ്ട് ഭയങ്കരമായിട്ട് അരഞ്ഞതാവണ്ട. ഇതാണ് ശരിക്കും തൈരും ചോറും കൂടി കഴിക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. അതേപോലെ മോരൊഴിച്ച് കൂട്ടാനും ഇതും ഇതൊക്കെ തന്നെ മതി. നമുക്കിപ്പോൾ ഒരു ഉപ്പേരിയോ ഒന്നും ആവശ്യമില്ല, അത്രയും ടേസ്റ്റിയാണ് മാങ്ങ ഇഞ്ചി കൊണ്ടുള്ള ഒരു ചമ്മന്തി. ഞാൻ എന്താ പ്ലേറ്റിലേക്ക് മാറ്റാൻ പോകുന്നു. നമ്മളുടെ മാങ്ങ ഇഞ്ചി ഞാൻ ഇത്രയും വലിയൊരു പീസാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് സ്ലൈസ് ചെയ്ത് മിക്സിയിൽ ഇടാം. ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ എന്തായാലും അരക്കാനാണ് പോകുന്നത്. ഐ മീൻ ജ്യൂസ് അല്ലേ. അപ്പോൾ ലെമൺ, ഒരു ഫുൾ ലെമൺ ആണ് ഞാൻ പിഴിയണത് കേട്ടോ. ഞാനിപ്പോ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു 4 ഗ്ലാസ് വെള്ളത്തിനുള്ളതാണ് ഞാനിപ്പോ പറയുന്നത്. നെക്സ്റ്റ് നന്നാരി സിറപ്പ്. അത് നന്നാരി സിറപ്പ് ഇല്ല വെച്ചാൽ നിങ്ങള് ജസ്റ്റ് പഞ്ചസാര മാത്രം ഇട്ട് ചെയ്താലും മതി. ഇതാകുമ്പോൾ എക്സ്ട്രാ ടേസ്റ്റ് ആണ്. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാര ആവശ്യത്തിന് ഇട്ടാൽ മതി. ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇടുന്നുണ്ട്. വെള്ളം ആദ്യം നമുക്കൊരു 1 ഗ്ലാസ് വെള്ളം മാത്രം ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. ഇത് നമുക്കൊന്ന് അരിച്ച് നമ്മൾ ഓൾറെഡി എടുത്തു വെച്ച് ബാക്കി 3 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മള് അരിച്ചു വെച്ചത് നമുക്കൊന്ന് ഇളക്കാം. ഓപ്ഷണൽ ആയിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇടാം. പിന്നെ വേണമെങ്കിൽ മിൻറ്റ് ലീവ്സ് അതൊക്കെ ഇതിൽ തന്നെ ആഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരു മാങ്ങ പച്ചമാങ്ങ ജ്യൂസിന്റെ ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചൊന്ന് തണുപ്പിക്കാം.